എല്ലാവർക്കും രാധസ് ലോക്സിലേക്ക് സ്വാഗതം. ഇന്ന് സ്നോ വൈറ്റും റോസ് റെഡും എന്ന് പറയുന്ന രണ്ട് ചെറിയ കുട്ടികളുടെ ഒരു കഥയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. സ്നോ വൈറ്റും റോസ് റെഡും. കാടിൻ്റെ അതിർത്തിയിൽ വിധവയായ ഒരു പാവം സ്ത്രീ താമസിച്ചിരുന്നു. ഒപ്പം അവരുടെ രണ്ട് മക്കളും രണ്ട് കൊച്ചു പെൺകുട്ടികൾ. അവരുടെ വീട്ടുമുറ്റത്ത് നിറയെ പൂത്തു നിന്നിരുന്ന രണ്ട് റോസാ ചെടികൾ ഉണ്ടായിരുന്നു. ഒന്ന് മഞ്ഞുപോലെ വെളുത്ത പൂക്കളുള്ളത്, മറ്റേത് രക്ത ചുവപ്പുള്ള പൂക്കൾ നിറഞ്ഞത്. അതിമനോഹരമായ ഈ റോസാപ്പൂക്കളെ പോലെ ഭംഗിയുള്ള തൻ്റെ മക്കൾക്ക് സ്നോ വൈറ്റ് എന്നും റോസ് റെഡ് എന്നുമാണ് ആ അമ്മ പേരിട്ടത്. വളരെ നല്ല കുട്ടികളായിരുന്നു സ്നോ വൈറ്റും റോസ് റെഡും. എല്ലാ ജീവികളോടും സ്നേഹവും ദയയുമുള്ളവർ. റോസ് റെഡ് ചുണക്കുട്ടിയാണ്. ഇപ്പോഴും ഓടിച്ചാടി കളിച്ചു നടക്കാനാണ് അവൾക്കിഷ്ടം. സ്നോ വൈറ്റ് ശാന്തശീലിയാണ്. അമ്മയെ വീട്ടുജോലികളിൽ സഹായിക്കാനാണ് അവൾക്ക് താല്പര്യം. ഒരു മഞ്ഞുകാല രാത്രി അമ്മയും മക്കളും തണുപ്പകറ്റാനായി തീയുടെ ചുറ്റും ഇരിക്കുകയാണ്. ഡും 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 വാതിലിൽ ആരോ മുട്ടി. റോസ് റെഡ് ചാടി എണീറ്റ് വാതിൽ തുറന്നു. പെട്ടെന്ന് അവൾ നിലവിളിച്ചുകൊണ്ട് തിരിഞ്ഞോടി. വാതിൽക്കൽ കറുകറാ കറുത്ത ഒരു കൂറ്റൻ കരടി. സ്നോ വൈറ്റും റോസ് റെഡും കട്ടിലിനടിയിൽ പോയി ഒളിച്ചിരുന്നു. പേടിക്കരുത്, ഞാൻ നിങ്ങളെ ഉപദ്രവിക്കാൻ വന്നതല്ല. ഈ രാത്രിയിൽ ഇവിടെ കഴിയാൻ എന്നെ അനുവദിക്കണം. പുറത്ത് തണുപ്പ് സഹിക്കാൻ വയ്യ. കുട്ടികളുടെ അമ്മ ദയാലുവായ ഒരു സ്ത്രീയായിരുന്നു. അവർക്ക് കരടിയോട് സഹതാപം തോന്നി. വരൂ, അകത്തേക്ക് കയറി വരൂ. അവർ കരടിയെ ക്ഷണിച്ചു. അത് അകത്തു കയറി വന്നു. തീയുടെ അടുത്ത് ചുരുണ്ടുകൂടിയിരുന്നു. കരടി തങ്ങളെ ഉപദ്രവിക്കില്ല എന്ന് തോന്നിയപ്പോൾ കുട്ടികളുടെ പേടി മാറി. അവർ പതുക്കെ കട്ടിലിനടിയിൽ നിന്നും പുറത്തിറങ്ങി വന്നു. കുട്ടികളെ, എൻ്റെ രോമത്തിൽ മുഴുവൻ മഞ്ഞ് പറ്റിയിരിക്കുന്നു, നിങ്ങളതൊന്ന് തട്ടിക്കളയാമോ? സ്നോ വൈറ്റും റോസ് റെഡും പമ്മി പമ്മി കരടിയുടെ അടുത്തെത്തി. അവൻ്റെ രോമത്തിൽ പറ്റിയിരുന്ന മഞ്ഞ കഷ്ണങ്ങൾ തുടച്ചു കളയാൻ തുടങ്ങി. ഒരു പൂച്ചക്കുട്ടിയെപ്പോലെ സൗമ്യനായ തടിമാടൻ കരടി. അത് കുട്ടികളുടെ കൈയിലും കാലിലുമൊക്കെ പതുക്കെ നക്കി അവരോടൊപ്പം കളിച്ചു. കുട്ടികളുടെ പേടി മാറി. പിറ്റേ ദിവസം രാവിലെ കരടി യാത്ര പറഞ്ഞു പോകുമ്പോൾ അവർ ചോദിച്ചു. ഇന്ന് രാത്രിയും വരില്ലേ? തീർച്ചയായും, കരടി പറഞ്ഞു. അങ്ങനെ കരടി അവരുടെ സുഹൃത്തായി. എല്ലാ വൈകുന്നേരങ്ങളിലും അത് അവരുടെ വീട്ടിലെത്തി അവരോടൊപ്പം ഭക്ഷണം കഴിച്ചു. അവരോടൊപ്പം ഒരുപാട് സമയം കളിച്ചു. കുട്ടികൾ കരടിയുടെ പുറത്തു കയറി മറിഞ്ഞു. അതിൻ്റെ നീളൻ രോമങ്ങൾ ചീകി മിനുക്കി. കരടി കുട്ടികളെ പുറത്തു കയറ്റി നടന്നു. അവരുടെ കൂടെ പന്തു കളിച്ചു. അങ്ങനെ നീണ്ട മഞ്ഞുകാലം മുഴുവൻ കരടി ആ വീട്ടിൽ ഉറങ്ങാനെത്തി. സ്നോ വൈറ്റിൻ്റെയും റോസ് റെഡിൻ്റെയും ഉറ്റ സുഹൃത്തായി മാറിയിരുന്നു കരടി അപ്പോഴേക്കും. മഞ്ഞുകാലം കഴിഞ്ഞു, പൂക്കാലം തുടങ്ങുകയായി. ഒരു ദിവസം കാലത്ത് കരടി അവരോട് പറഞ്ഞു. കുട്ടികളെ, ഇനി എനിക്ക് പോകണം. ഇന്നു മുതൽ ഞാനിവിടെ ഉറങ്ങാൻ വരില്ല. ഏ, തങ്ങളുടെ പ്രിയപ്പെട്ട കരടി ഇനി വരില്ലെന്നോ? കുട്ടികൾക്ക് സങ്കടമായി. അതെന്താ വരാത്തത്? പറയാം. എൻ്റെ കൈവശമുള്ള ഒരു നിധി മോഷ്ടിക്കാൻ കുറേ കള്ളന്മാർ നടപ്പുണ്ട്. മഞ്ഞുകാലം മുഴുവൻ അവർ ഭൂമിക്കടിയിൽ കഴിഞ്ഞുകൂടും. പൂക്കാലമായൽ പുറത്തു വന്ന് മോഷണം തുടങ്ങും ദുഷ്ടന്മാർ, കരടി മുരണ്ടു. ഭൂമിക്കടിയിൽ കഴിയുന്ന കള്ളന്മാരോ? അത് ആരാണ് കരടി ചേട്ടാ? ആ നശിച്ച കുള്ളന്മാർ. വിലപിടിപ്പുള്ളതെല്ലാം മോഷ്ടിക്കുകയും വളർത്തുമൃഗങ്ങളെ ഉപദ്രവിക്കുകയും എപ്പോഴും വഴക്കുണ്ടാക്കുകയും ചെയ്യുന്ന ദുർബുദ്ധികളായ കുള്ളന്മാർ. അവരാണ് എൻ്റെ നിധി മോഷ്ടിക്കാൻ നടക്കുന്നത്. ശരി, പിന്നെ കാണാം. കരടി ധൃതിയിൽ ഇറങ്ങി നടന്നു. ഇറങ്ങുമ്പോൾ കരടിയുടെ നീണ്ട രോമം വാതിലിനിടയിൽ കുടുങ്ങി. ഷോ, നേരം പോയി. കരടി തിടുക്കത്തിൽ കതകിനിടയിൽ നിന്നും രോമം വലിച്ചൂരിയെടുത്തു. പൊടുന്നനെ സ്നോ വൈറ്റ് ഒരു കാഴ്ച കണ്ടു. രോമക്കുപ്പായത്തിനടിയിൽ തിളങ്ങുന്ന സ്വർണ്ണ നിറം. കരടിയുടെ ദേഹത്ത് സ്വർണമോ? ശരിക്കൊന്ന് കാണുന്നതിന് മുൻപ് രോമം ഊരിയെടുത്ത് കരടി പോയി. ഒരു ദിവസം സ്നോ വൈറ്റും റോസ് റെഡും കൂടി കാട്ടിൽ വിറക് പെറുക്കാൻ പോയി. പെട്ടെന്ന് ഒരു കരച്ചിൽ കേട്ട് കുട്ടികൾ അമ്പരന്നു. ഉണങ്ങിയ ഒരു മരത്തിൻ്റെ ചുള്ളിക്കമ്പുകൾക്കിടയിൽ ഒരു കുള്ളൻ നിൽക്കുന്നു. ചുവന്ന കൂമ്പൻ തൊപ്പിയും തുറച്ച് കണ്ണുകളുമുള്ള തീരെ പൊക്കമില്ലാത്ത ഒരാൾ. നാശം പിടിച്ച കുട്ടികളെ, വെറുതെ നോക്കി നിൽക്കാതെ ഇങ്ങോട്ട് വാ, എന്നെ ഒന്ന് സഹായിക്ക്. കണ്ടില്ലേ എൻ്റെ താടി ഈ ചുള്ളിക്കമ്പുകൾക്കിടയിൽ കുരുങ്ങിയിരിക്കുന്നത്? കുട്ടികൾ പേടിച്ച് പേടിച്ച് കുള്ളൻ്റെ അടുത്തേക്ക് ചെന്നു. ഇതല്ലേ കരടി പറഞ്ഞ ആ ദുർബുദ്ധിയായ കുള്ളൻ? നിങ്ങളടല്ലേ പറഞ്ഞത് നോക്കി നിൽക്കാതെ എന്നെ ഒന്ന് സഹായിക്കാൻ? കുള്ളൻ കൈ ചൂണ്ടിക്കൊണ്ട് അലറി. സ്നോ വൈറ്റും റോസ് റെഡും ചുള്ളിക്കമ്പുകൾ പിടിച്ചകറ്റി കുള്ളൻ്റെ നീണ്ട ചെമ്പൻ താടി അഴിച്ചെടുക്കാൻ ശ്രമിച്ചു. എത്ര ശ്രമിച്ചിട്ടും അവർക്ക് കുരുക്കഴിക്കാൻ കഴിഞ്ഞില്ല. വേഗം വേഗം, എനിക്ക് തിരക്കുണ്ട്. തീരെ സാമർഥ്യമില്ലാത്ത കുട്ടികൾ. കുള്ളൻ അവരെ ശകാരിച്ചുകൊണ്ടിരുന്നു. മരക്കൊമ്പിലും തൊലിയിലും വല്ലാതെ കുരുങ്ങിപ്പോയ ജടകെട്ടിയ താടി അഴിച്ചെടുക്കാൻ കഴിയില്ല എന്ന് കുട്ടികൾക്ക് ബോധ്യമായി. അവർ പോക്കറ്റിൽ നിന്ന് കത്രികയെടുത്ത് നീണ്ട താടിയോട് അറ്റം മുറിച്ചു. അങ്ങനെ കുള്ളൻ സ്വതന്ത്രനായി. പക്ഷെ അപ്പോഴും അയാൾ കുട്ടികളുടെ നേരെ തട്ടിക്കയറി. നാശം
പിടിച്ച കുട്ടികൾ എന്റെ മനോഹരമായ താടി മുറിച്ച് വൃത്തികേടാക്കി. വല്ല പുലിയോ കരടിയോ നിങ്ങളെ പിടിച്ചു തിന്നട്ടെ, പൊയ്ക്കോ എന്റെ കൺമുൻപിൽ നിന്ന്. പാവം കുട്ടികൾ, അവർ പേടിച്ച് മിണ്ടാറി നിന്നു. ദുർബുദ്ധിയായ കുള്ളൻ നിലത്ത് കുനിഞ്ഞിരുന്ന് മരത്തിന്റെ വേരുകൾക്കിടയിൽ നിന്ന് ഒരു വലിയ സഞ്ചി എടുത്തു. സഞ്ചിക്കുള്ളിൽ സ്വർണ്ണനാണയങ്ങൾ മിന്നിത്തിളങ്ങുന്നത് കുട്ടികൾ കണ്ടു. കുള്ളൻ സഞ്ചിയുമായി ഓടിപ്പോയി. വിറക് പെറുക്കി ക്ഷീണിച്ചപ്പോൾ റോസ്റ്റഡ് പറഞ്ഞു, നമുക്കിനി പുഴക്കരയിൽ പോയി കളിക്കാം. ശരി, സ്നോവൈറ്റ് സമ്മതിച്ചു. പുഴക്കരയിലെത്തി കുട്ടികൾ അവിടെ എന്താണെന്നോ കണ്ടത്. ചുവന്ന കൂമ്പൻ തുപ്പിക്കാരനായ കുള്ളൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്നു. ദയയില്ലാത്ത കുട്ടികളെ, നോക്കി നിൽക്കാതെ ഇങ്ങോട്ട് വാ, എന്നെ ഒന്ന് സഹായിക്കുക വേഗം. കുള്ളൻ വിളിച്ചുകൂവി, എന്തു പറ്റി നിങ്ങൾക്ക്? എന്തിനാണ് ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുന്നത്? റോസ്റ്റഡ് ഉറക്കെ ചോദിച്ചു, വിട്ടി, നിനക്ക് കണ്ണു കാണാൻ വയ്യേ? നോക്ക്, ഒരു വലിയ മീൻ എന്റെ ചൂണ്ടയിൽ പിടിച്ച് വലിക്കുകയാണ്. അത് എന്നെ വെള്ളത്തിലേക്ക് വലിച്ചിരുന്നതിന് മുൻപ് വന്ന് സഹായിച്ചുകൂടെ നിങ്ങൾക്ക്? ആ ചൂണ്ടയിൽ നിന്ന് പിടിവിട്ടാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാമല്ലോ, എന്തിനാണ് വെറുതെ ഇങ്ങനെ ചാടുന്നത്? റോസ്റ്റഡ് തീരെ ഇഷ്ടമില്ലാതെ ചോദിച്ചു. ഞാൻ നിന്നെ ശരിപ്പെടുത്തും. നോക്ക്, ചൂണ്ടയിൽ എന്റെ താടി കുരുങ്ങിക്കിടക്കുകയല്ലേ, ഞാൻ എങ്ങനെ ചൂണ്ട താഴെയിടും? ഒരു ഉപകാരവും ഇല്ലാത്ത അസത്ത് കുട്ടികൾ. അയ്യോ പാവം, വീണ്ടും ദാ അയാളുടെ താടി കുരുങ്ങിയിരിക്കുന്നു. നമുക്ക് അയാളെ രക്ഷിക്കാം. സ്നോവൈറ്റ് കുള്ളന്റെ അടുത്തേക്ക് നടന്നു, പിന്നാലെ റോസ്റെഡും. താടി ചൂണ്ടയുടെ കൈപ്പിടിയിൽ വല്ലാതെ കുരുങ്ങിയിരുന്നു. എത്ര പരിശ്രമിച്ചിട്ടും അഴിക്കാൻ കഴിയുന്നില്ല. തടിയൻ മീൻ ചൂണ്ടയിൽ ആഞ്ഞു വലിക്കുകയാണ്. എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ കുള്ളൻ ദാ ഇപ്പോൾ തന്നെ വെള്ളത്തിൽ വീഴും. ഞാൻ ഈ താടിയുടെ അറ്റം മുറിക്കട്ടെ അമ്മാവാ? സ്നോവൈറ്റ് ചോദിച്ചു. എന്തെങ്കിലും ചെയ്യുന്നാശമേ, വേഗം എന്നെ സഹായിക്കാനല്ലേ ഞാൻ പറഞ്ഞത്? ചെറിയ കത്രിക കൊണ്ട് അവർ താടിയുടെ അറ്റം മുറിച്ചു. അങ്ങനെ ചൂണ്ടയിൽ നിന്നും അയാളെ വേർപ്പെടുത്തി. പക്ഷെ ഈ പ്രാവശ്യവും കുള്ളൻ അവരെ ദേഷ്യപ്പെടുകയാണ് ചെയ്തത്. വെറുതെ വിടില്ല ഞാൻ നിങ്ങളെ, എന്റെ ഭംഗിയുള്ള താടി മുറിച്ച് വൃത്തികേടാക്കിയില്ല നിങ്ങൾ. പൊയ്ക്കോ എന്റെ മുൻപിൽ നിന്ന്, വല്ല ചെന്നായോ കാട്ടുപോത്തോ കൊല്ലട്ടെ നിങ്ങളെ. സ്നോവൈറ്റും റോസ്റ്റഡും മിണ്ടാറി നിന്നു. മണ്ണിനടിയിൽ കുഴിച്ചിട്ടിരുന്ന ഒരു വലിയ ചാക്കുമെടുത്തുകൊണ്ട് ചെമ്പൻ തടിക്കാനായ കുള്ളൻ ഓടിപ്പോയി. ചാക്കിനുള്ളിൽ മുത്തും പവിഴവും തിളങ്ങുന്നത് കുട്ടികൾ കണ്ടു. കുറേ ദിവസങ്ങൾ കഴിഞ്ഞു. സ്നോവൈറ്റും റോസ്റെഡും കൂടി സാധനങ്ങൾ വാങ്ങാനേ ചന്തയിലേക്ക് പോവുകയായിരുന്നു. ഒരു ചതുപ്പ് നിലത്ത് എത്തിയപ്പോൾ വലിയൊരു കഴുകൻ വട്ടമിട്ട് താഴ്ന്നു പറക്കുന്നത് അവർ കണ്ടു. കുട്ടികൾ ഓടി അടുത്തെത്തി. ചുവന്ന കൂമ്പൻ തുപ്പിക്കാനായ കുള്ളനെ കഴുകൻ കൊത്തിയെടുത്തുകൊണ്ട് പോകാൻ ശ്രമിക്കുകയാണ്. അയാളുടെ ദേഹത്ത് പക്ഷിയുടെ കൊത്തു കൊണ്ടുണ്ടായ പരിക്കുകളും. അയ്യോ കഷ്ടം, ദാ കഴുകൻ ഈ കുള്ളനെ താടിയിൽ തൂക്കിയെടുത്തല്ലോ, നമുക്ക് ഇയാളെ രക്ഷിക്കാം, സ്നോവൈറ്റ് പറഞ്ഞു. അവൾ കുള്ളന്റെ കാലിൽ പിടിച്ചു തൂങ്ങി. കുള്ളനും സ്നോവൈറ്റും വായുവിൽ ഉയർന്നു. റോസ്റെഡ് സ്നോവൈറ്റിന്റെ കാലിൽ പിടിച്ചു വലിച്ചു പക്ഷി മുകളിലേക്കും. ഒടുവിൽ കുട്ടികൾ ജയിച്ചു. കഴുകൻ കുള്ളന്റെ താടിയിലെ പിടിവിട്ടു. റോസ്റെഡും സ്നോവൈറ്റും കുള്ളനും നിലത്ത് വീണ്. പക്ഷെ വീണ്ടും കുള്ളൻ അവരെ ശകാരിക്കുകയാണ് ചെയ്തത്. നാശം, എന്റെ മനോഹരമായ ഉടുപ്പ് ചീത്തയാക്കിയില്ലേ നിങ്ങൾ? ചതുപ്പ് നിലത്തെ ചെളിക്കുഴിയിൽ താഴ്ന്നു പോകട്ടെ അസത്തുകൾ. കുട്ടികൾ ഒന്നും പറഞ്ഞില്ല. ഒരു കല്ലിനടിയിൽ ഒളിച്ചു വെച്ചിരുന്ന ഫാണ്ടവും എടുത്ത് കുള്ളൻ ഓടിപ്പോയി. ഫാണ്ടത്തിനുള്ളിൽ ആഭരണങ്ങൾ തിളങ്ങുന്നത് കുട്ടികൾ കണ്ടു. ചന്തിൽ നിന്നും മടങ്ങി വരുമ്പോൾ വീണ്ടും അവർ ആ കുള്ളനെ കണ്ടു. ഒരു ഗുഹയുടെ വാതിൽക്കൽ നിലത്ത് കൂട്ടിയുടെ സ്വർണ്ണനാണയങ്ങൾക്കും രത്നങ്ങൾക്കും ആഭരണങ്ങൾക്കും നടുവിൽ അയാൾ ഇരിക്കുന്നു. ചുറ്റിലും രത്നങ്ങൾ വെട്ടി തിളങ്ങുന്നു. കുട്ടികൾ അത്ഭുതത്തോടെ നോക്കി നിന്നു. പെട്ടെന്ന് കുള്ളൻ തല ഉയർത്തി നോക്കി. ശല്യം, വീണ്ടും വന്നു നിങ്ങൾ. ഇവിടെ നിധി കട്ടെടുക്കാനാണോ ഇങ്ങനെ പുറകെ നടക്കുന്നത്? കൊന്നു കളയും ഞാൻ. തൊട്ടു പിന്നിൽ ഒരു മുരൾച്ച കേട്ട് കുട്ടികൾ തിരിഞ്ഞു നോക്കി. ഒരു തടിമാടൻ കരടി. അതെ, അവരുടെ കൂട്ടുകാരനായ കരടി തന്നെ. കുട്ടികൾക്ക് സന്തോഷമായി. പക്ഷേ കുള്ളൻ പേടിച്ചു വരച്ചു. ക്ഷമിക്കണം കരടി യജമാനനെ, എന്നെ കൊല്ലരുതേ. ഞാനിനി നിങ്ങളുടെ നില മോഷ്ടിക്കില്ല. സത്യം, ഇതാ ഇതെല്ലാം തിരിച്ചെടുത്തോളൂ. എന്നെ വെറുതെ വിടണേ. പകരം ദാ ഈ രണ്ട് നശിച്ച കുട്ടികളെ പിടിച്ചു തിന്നോളൂ. കണ്ടില്ലേ കൊഴുത്ത് തടിച്ചിരിക്കുന്നത്? കരടിയൊന്നും മുരണ്ടു. അടുത്ത നിമിഷം അത് കുള്ളന്റെ മേൽ ചാടി വീണു. ഒരൊറ്റയടിക്ക് അയാളുടെ കഥ കഴിച്ചു. കരടി കുട്ടികളുടെ അടുത്തേക്ക് വന്നു. അവർ നോക്കി നിൽക്കി അതിന്റെ കറുകറുത്ത കരടിത്തോ അഴിഞ്ഞു വീണു. സ്വർണത്തൊപ്പിയും സ്വർണക്കുപ്പായവും സ്വർണ ചെരിപ്പും ധരിച്ച ഒരു സുന്ദരനായ ചെറുപ്പക്കാരൻ അവരെ നോക്കി പുഞ്ചിരിച്ചു. ഞാനൊരു രാജകുമാരനാണ്. ഈ ദുർബുദ്ധിയായ കള്ളൻ എന്നെ ഒരു കരടിയാക്കിയിട്ട് എന്റെ നിധി മോഷ്ടിച്ചെടുത്തു. ഇപ്പോൾ അവൻ ചത്തു. ഞാൻ വീണ്ടും ദാ മനുഷ്യനായിരിക്കുന്നു. കുട്ടികൾക്ക് സന്തോഷമായി. അവർ ആ രാജകുമാരനെ തങ്ങളുടെ ചെറിയ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവരുടെ അമ്മ ഈ കഥ കേട്ട് അത്ഭുതപ്പെട്ടു. രാജകുമാരൻ തന്റെ കൊട്ടാരത്തിനടുത്ത് മറ്റൊരു കൊട്ടാരം പണികഴിപ്പിച്ച് കുട്ടികളെയും അമ്മയെയും അവിടെ താമസിപ്പിച്ചു. വർഷങ്ങൾക്ക് ശേഷം ആ രാജകുമാരൻ സ്നോവൈറ്റിനെ വിവാഹം കഴിച്ചു, അയാളുടെ അനിയൻ റോസ്റെഡിനെയും. പുതിയ കൊട്ടാരം മുറ്റത്തും അവരുടെ അമ്മ രണ്ട് ചെടികൾ നട്ടുപിടിപ്പിച്ചു. മഞ്ഞുപോലെ വെളുത്ത പൂക്കളും ചോര ചുവപ്പ് പൂക്കളും ഉണ്ടാകുന്ന രണ്ട് റോസാ ചെടികൾ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ബെൽ ഐക്കൺ കൂടി ഇനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്.